എസ് എൻ ഡി പിയെ കുറിച്ച് സി പി എം ഉയർത്തിയ വിമർശനങ്ങളോട് മൃദുവായി പ്രതികരിക്കുകയും സി പി എം മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സി പി എമ്മിനെതിരെ വലിയ വിമർശനങ്ങൾ എസ് എൻ ഡി പി ഉന്നയിച്ചിരുന്നു. എസ് എൻ ഡി പിക്കെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അത് കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണെന്ന് ഗൌരവമുള്ള ഒരു വിമർശനം ഉന്നയിച്ചു. അത്രയും ഗൌരവമേറിയ ഒരു വിഷയം ഉന്നയിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്നത് നിവർത്തിയേട് കൊണ്ടാണെന്നാണ്. ജനങ്ങളോട് എല്ലാം പറയാൻ കഴിയില്ല, തെറ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്, പാർട്ടി തിരുത്തുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് അദ്ദേഹം. അതേസമയം സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി സർക്കാരും പാർട്ടിയും മുസ്ലിം പ്രീണനമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അതാണ് ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എസ് എൻ ഡി പിയോടല്ല എതിർപ്പെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സംഘടനയെ ബി ഡി ജെ എസിന്റെ മറവിൽ കാവ്യവൽക്കരിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനം. സി പി എം നേതൃത്വത്തിന്റെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞ വെള്ളാപ്പള്ളി പഴയ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ഉടനടി സി പി എമ്മുമായി ഒരു സമവായത്തിനുള്ള സാധ്യത തള്ളുകയാണ് വെള്ളാപ്പള്ളി. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് വോട്ട് പോയെന്ന് സി പി എം പരിശോധിക്കണമെന്ന് പറഞ്ഞ് സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കാനും വെള്ളാപ്പള്ളി തയ്യാറായി. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്തും കുടിശ്ശികയായിരുന്നു, എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാതിരുന്നത്? മാവേലി സ്റ്റോറിൽ പാറ്റയ്ക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലായിരുന്നു. സാധാരണക്കാരനെ മറന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം. അതിന് എസ് എൻ ഡി പിയെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സാധനം കയറത്തില്ല, പാറ്റായ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല. ഒന്നുമില്ലാതാക്കിയെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നൊരു വേദി അല്ലെങ്കിൽ അവസരം അതിന് അകമായിരുന്നെങ്കിൽ ആ വേദി അടഞ്ഞു പോയില്ലേ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമല്ലേ? ഇതെല്ലാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ കയറി. അതും മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം, ഇതുക്കു മുമ്പ് ഒന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനം. പാലത്തീം പ്രശ്നം, പാലത്തീം പ്രശ്നം ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനങ്ങളാണ് നടത്തിയത്? ഇതെല്ലാം വന്ന് കയറി ഇറങ്ങി പോയി എന്നുള്ളതല്ലാതെ വല്ല ഗുണവും കിട്ടിയാണ്. മാത്രമല്ല, അവരെല്ലാം പ്രീണിപ്പിക്കാൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്തു. മാത്രമല്ല, ഈ അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഡബിൾ പ്രൊമോഷനും അതിൻ്റെ അപ്പുറത്തുള്ള പ്രൊമോഷനും അവരുടെ പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ഇതിനകത്തുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് കുറേ നിരാശാബോധം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇന്നലെ വന്ന ആളുകൾക്ക് ഉടൻ നാളുകളായിട്ട് ഇവിടെ കിടന്ന് അവർ ചോരയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ വിദ്യാഭ്യാസവും വിവരമുള്ള സാധാരണക്കാരായ ഇന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവരവരുടെ മുകളിലേക്കിൻ്റെ മുകളിൽ സ്ഥാനം കൊടുത്തുയർത്തുമ്പോൾ അവരിലൊരു അസംതൃപ്തി, ഇതെല്ലാം കൂടെ വന്നു. പക്ഷെ നിങ്ങൾ നോക്കി, റിസൾട്ട് വന്നപ്പോൾ എന്ത് പറ്റി? വടക്കല്ല, ഇവിടുത്തെ ഇരുവരും പറഞ്ഞ വടക്കുള്ള തീയരൊക്കെ ഇവിടുത്തെ പോയി. ഏറ്റവും നല്ലൊരു ടീച്ചറല്ല ഞാൻ, ആ ടീച്ചർ 100,000 രൂപയിലാണ് തോറ്റത്. ഇന്നും സുധാകരന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല 100,000 രൂപ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ജീവിതത്തിൽ അക്ഷിച്ച് ജയിക്കുക നോക്കുക എന്നും വിഷമിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ജി സുധാകരന് 100,000 രൂപ. കെ സുധാകരൻ 100,000 രൂപയിൽ വോട്ട് ജയിച്ച് ആരുടെ വോട്ടാണ്? ഒറ്റക്കാരും മനുഷ്യൊക്കെ ഏറ്റവും മതി. അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് അല്ല മുസ്ലിം സമുദായം ഒരു തീരുമാനമെടുത്തു, അതായത് ബി ജെ പിയെ തുടച്ചു മാറ്റുവാൻ കോൺഗ്രസിനെ നമ്മൾ വോട്ട് ചെയ്യാവൂ എന്ന് മുസ്ലിം സമുദായം എടുത്ത അഖിലേന്ത്യാ ലെവലിലുള്ള തീരുമാനം അവർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തത് എന്നാ കാര്യം? ഇവിടെ കോൺഗ്രസ്സിന് കൊടുക്കണം, അത് കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇവിടെ കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിം കാൻഡിഡേറ്റായ മുസ്ലിം കാറ്റായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ മണ്ണഞ്ചേരി എന്ന് പോലും വോട്ട് കിട്ടിയ. ഇവിടെ പോയി, ഏറ്റവും മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ മണ്ണഞ്ചേരി, ഇവിടെ പോയി വോട്ട്. അപ്പോൾ ആ ഒരു തീരുമാനം വന്നപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കിട്ടി. പിന്നെ ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല ഈ ജയിച്ചുകൊണ്ട്. പണ്ടും
എൽ ഡി എഫിന് ഒറ്റ സീറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇത്തവണയും കിട്ടിയ ഒരു സീറ്റ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് പിന്നെ പാലക്കാട് ഒരു സീറ്റ് ഇടതുപക്ഷത്ത് കിട്ടി. പണ്ട് ഇവിടെയാണ് കിട്ടിയത് നാരായണപുറത്ത്. അപ്പം ഈ വോട്ടിൻ്റെ സിസ്റ്റം നമ്മൾ നോക്കിയാൽ തന്നെ എന്നും ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിലേക്കുള്ള വോട്ട് വരുമ്പോൾ കിട്ടാറില്ല. അതേ സമയത്ത് അസംബ്ലിയിലേക്ക് വരുമ്പോൾ നേരെ മറിഞ്ഞുമാണ്. അതെല്ലാം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ചരിത്ര സീറ്റ് കൊണ്ടുപോയതല്ലേ. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അടിച്ചു പൊളിച്ച് കയറിയില്ല നമുക്ക് ഇടതുപക്ഷം. അപ്പം ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ആളുകളുടെ മനസ്സിൽ രണ്ട് സൈസാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിൽ വരാൻ ഭൂരിപക്ഷ ഭരണത്തിൽ നിന്നല്ല ഇവിടെ വേണ്ടത്ര പാർലമെൻറ്റേറിയന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ മുങ്ങിപ്പോയി എന്നായിരുന്നിരിക്കുന്നത്. എസ് എൻ ഡി പി യോഗം സംഘപരിവാറിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നെന്നും യോഗം നേതൃത്വത്തിൽ കാവ്യവൽക്കരണം നടക്കുന്നുവെന്നുള്ള സി പി എം ആരോപണങ്ങളും വെള്ളാപ്പള്ളി തള്ളിക്കളഞ്ഞു. എസ് എൻ ഡി പി യെ ചുവപ്പ് മൂടാനും കാവ്യ മൂടാനും ആരെ അനുവദിക്കുന്ന പ്രശ്നമില്ല. നക്സലുകൾ മുതൽ മുസ്ലിം ലീഗുകാർ വരെ എസ് എൻ ഡി പിയിലുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ആർ എസ് എസിനോടും ബി ജെ പിയോടും ഒരു പ്രത്യേക അടുപ്പവുമില്ല. ഇടതുപക്ഷ മനോഭാവമാണെന്നും പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുസ്ലിം പ്രീണനമാണെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചതോടെ ഇരു സംഘടനകളും തമ്മിലുള്ള പോര് മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യത. മുസ്ലിം പ്രീണനം എന്ന വിമർശനം ഏത് കോണിൽ നിന്ന് വന്നാലും അതിനെ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഉറച്ച തീരുമാനം. മതനിരപേക്ഷ നിലപാടിന്റെ അവിഭാജ്യ ഘടകമാണ് ന്യൂനപക്ഷ സംരക്ഷണം. കമ്മ്യൂണിസ്റ്റുകാർ ആഗോളതലത്തിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണിത്. മുസ്ലിം പ്രീണനം എന്ന ആക്ഷേപം വന്നാലും അതിൽ നിന്ന് കടുകിടെ പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട്. പ്രീണനം എന്ന ആക്ഷേപത്തെ നിലപാട് പറഞ്ഞു തന്നെ നേരിടാനാണ് നീക്കം. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ സംരക്ഷണം മതനിരപേക്ഷ നിലപാടിന്റെ ഭാഗമാണെന്ന കാര്യത്തിൽ ബോധവൽക്കരണം നടത്തും.